ഈ കാണുന്നത് മൂന്നാറിലെ മഞ്ഞല്ല, കാട്ടുതീയാണ്. അതും മനുഷ്യനിർമ്മിതമായ കാട്ടുതീ. എന്തിനാണ് ഇവിടെ ഈ തീയിട്ടിരിക്കുന്നത്? അത് നമുക്ക് നേര്യമംഗലം റേഞ്ചിലെ ഡെപ്യൂട്ടി റേഞ്ചർ സിദ്ദിഖ് സാർ പറഞ്ഞുതരും. അതായത് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, സാറിന് എല്ലാവർക്കും ഒരു ഡൗട്ടുണ്ട്, ഇത് കാട്ടുതീയാണോ അല്ലെങ്കിൽ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? അതായത് എല്ലാ വർഷവും വനംവകുപ്പ് കാട്ടുതീ നിയന്ത്രണ മാർഗങ്ങളുടെ ഭാഗമായിട്ട് നമ്മൾ ഫയർ ലൈൻ എടുക്കുന്നുണ്ട്. നിയന്ത്രിതമായിട്ട് കൺട്രോൾ ബേണിംഗ് എന്ന് പറയും. അതിൻ്റെ ടെക്നിക്കൽ എന്ന് പറഞ്ഞെങ്കിൽ ബയോമാസ് റിമൂവലാണ്. ആ ബയോമാസ് റിമൂവലിൻ്റെ നടപടി ഭാഗമായിട്ടാണ് നമ്മളിതുപോലെ എല്ലാ വർഷവും കത്താൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ പ്രത്യേകം നമ്മൾ മാർക്ക് ചെയ്ത് ആ ഭാഗങ്ങൾക്ക് അതിർത്തി തിരിച്ച് ഇത് കരാറുകാരനെ ഏൽപ്പിച്ച് കരാറുകാരുടെ പണിക്കാരാണ് ഈ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിന് മേൽനോട്ടം വനംവകുപ്പിനാണ്. ഇപ്പോൾ നഗരംപാറ ഫോറസ്റ്റ് അധികാര പരിധിയിൽ വരുന്ന ഇത് ഓഡിറ്റ് ഫോർ ഭാഗമാണ്. ഓഡിറ്റ് ഫോർ ഭാഗം എന്ന് പറഞ്ഞെങ്കിൽ ഇത് നമ്മുടെ സംസ്ഥാന ഭാഗം 44 കടന്നു പോകുന്നത് ഈ വഴിയിലൂടെയാണ്. അപ്പോൾ എപ്പോഴും കാട്ടിലേക്ക് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളൊരു ഫയർ പ്രോൺ ഹൈ ആണ് ഇവിടെ. ഫയർ പ്രോൺ ഏരിയ ആണിത്. അപ്പോൾ ഇവിടെ നമ്മൾ കത്താൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ സെലക്ട് ചെയ്തിട്ട് ആ ഭാഗം നമ്മൾ തന്നെ മതിയായ സുരക്ഷാ ക്രമീകരണം പാലിച്ച് കുറച്ചൊക്കെ ബിറ്റ് തിരിച്ച് കത്തിച്ച് അത് തീർക്കുകയാണ്. മെയിനായി കത്തിക്കുക എന്ന് പറഞ്ഞാൽ പ്രധാന ഫ്യൂവലായിട്ടുള്ളത് കരിയിലയും ഉണങ്ങിയ പുല്ലുമാണ്. ഇവിടെ പ്രധാന പാറയിലുള്ള ഈ സംഭവമാണ്. അപ്പോൾ മറ്റ് അടിക്കാടുകളോ അല്ലെങ്കിൽ വൃക്ഷങ്ങൾക്കോ വന്യമൃഗങ്ങൾക്കോ പ്രശ്നം ഉണ്ടാവാത്ത രീതിയിലാണ് നമ്മൾ ചെയ്തു പോകുന്നത്. ഇതുപോലെ നമുക്ക് വലിയ ഒരു കാട്ടുതീയെ പിന്നീട് അടുത്ത വരുന്ന ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മാസം ജൂൺ വരെയും വലിയൊരു ത്രെട്ടുണ്ട് കാട്ടുതീയുടെ. അപ്പോൾ നമുക്ക് അതിൻ്റെ ആ ഒരു അളവ് കുറയ്ക്കാൻ പറ്റും, അതിൻ്റെ ഒരു ഭീകരത കുറയ്ക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ പ്രധാന സ്ഥലങ്ങൾ കത്തിച്ച് കളയുന്നതോടുകൂടി പിന്നെ ആ ഭാഗത്ത് ഫയർ വാസർ ഇട്ട് കൺട്രോൾ ആക്കി കഴിഞ്ഞാൽ പിന്നെ ആ ഭാഗത്ത് തീരുണ്ടാകുന്നില്ല. പിന്നെ വളരെ അപൂർവമായിട്ട് തീരുണ്ടാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് കണ്ടെത്തി നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റും. നമ്മൾ ഈ ഫയർ ലൈൻ നിർമ്മിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എന്താണ് ചെയ്യുന്നത്, പ്രോസസ്സ് എന്താണെന്ന് പറഞ്ഞുതരാം. അല്ല, ഫയർ ലൈൻ എന്ന് പറഞ്ഞെങ്കിൽ സാധാരണഗതിയിൽ നമ്മൾ തീ കടന്നു വരുന്ന സാധ്യതയുള്ള സ്ഥലങ്ങൾ, ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ ഈ റോഡ് നമ്മുടെ വില്ലാഞ്ചർ മുതൽ പനംകുട്ടി വരെ നമ്മുടെ ഈ ഒരു സൈഡ് വനമാണ്. അങ്ങനെ സ്ഥലമുണ്ടെങ്കിൽ പോലും അവിടെ ഒരു സൈഡ് പുഴയായതുകൊണ്ട് അവിടെ നിന്ന് തീരാനുള്ള ചാൻസ് കുറവാണ്. ഈ റോഡിലുള്ള ഈ ത്രെട്ട് ഇപ്പോൾ ടൂറിസ്റ്റ് വരുന്ന സ്ഥലമാണ്. അവർ വാഹനം വണ്ടി നിർത്തുന്നു, ഭക്ഷണം കഴിഞ്ഞ് പുറത്തിറങ്ങുന്നു. അതുപോലെ അവർ അലക്ഷ്യമായിട്ട് പോലെ തീയോ സിഗരറ്റോ കുറ്റിയോ വലിച്ചിറങ്ങിയെങ്കിൽ എപ്പോഴും ത്രെട്ടുള്ള ഭാഗമാണ് ഈ വരുന്ന ഈ ഒരു 10-35 കിലോമീറ്റർ ദൂരം. അപ്പോൾ ആ സ്ഥലങ്ങളിൽ സാധാരണഗതിയിൽ കരിയിലും പുല്ലുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ഒരു 5.2 മീറ്റർ വീതിക്ക് അടിക്കാട് കംപ്ലീറ്റ് ക്ലിയർ ചെയ്യും. അപ്പോൾ അത്ര ഭാഗം തീ വന്നാലും അവിടെ നിൽക്കും, അതി വനത്തിലേക്ക് അകത്ത് കയറാതി. പ്രധാനമാണ് ഫയർ സ്ട്രിപ്പ് എന്ന് പറയും. അപ്പോൾ അടുത്ത് കരാറുകാരനെ കൂട്ടി ചെയ്യിച്ച ശേഷം നമ്മുടെ ഫയർ വാസർമാർ എല്ലാ ദിവസവും ഡെയിലി ആ അതിലൂടെ നടന്ന് അതിൻ്റെ കരിയിലെയോ മറ്റെന്തെങ്കിലും മാസം ഉണ്ടെങ്കിൽ നമ്മൾ ക്ലിയർ ചെയ്ത് വിടും. ഇതിൻ്റെ എവിടെയെങ്കിലുമൊക്കെ ഇതിൻ്റെ ത്രെട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കരിയിൽ വീണ് കിടപ്പുണ്ടെങ്കിൽ നമ്മൾ ക്ലിയർ ചെയ്ത് വിടും. അപ്പോൾ അതിന് ഫയർ വാസർമാരുണ്ട്. ഇത് ഫയർ ലൈൻ എടുക്കാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ, പാറപ്പുറങ്ങളിൽ, ഇവിടെ ഫയർ എടുക്കാൻ പറ്റില്ല നമുക്ക്. അത്ര സ്ഥലങ്ങളിലാണ് മെയിനായിട്ട് നമ്മൾ കൺട്രോൾ ബേണിംഗ് ചെയ്യുന്നത്. അപ്പോൾ ഈ ബേണിംഗ് എന്താണ്, മുകളിലേക്ക് കയറി പിടിക്കാനുള്ള ഒരു സാധ്യതയില്ല? ഇല്ല, ഇത് നമ്മളൊരു ബ്ലോക്ക് തിരിച്ചിരിക്കുകയാണ്. ഇത് നമ്മൾ അത് അടുത്ത വർഷത്തേക്കുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഈ ചെയ്യുന്ന വർക്ക് കഴിഞ്ഞ വർഷം ഈ ഫയർ മാനേജ്മെൻറ്റ് പ്ലാൻ എന്നൊരു പ്ലാൻ തയ്യാറാക്കും. എവിടെ കത്തിക്കണം, എങ്ങനെ കത്തിക്കണം, എത്ര ആളുകൾ വേണം, എന്തൊക്കെ എക്യുപ്മെൻറ്റ്സ് വേണം എന്ന് പറയുന്ന ഒരു പ്ലാൻ നമ്മൾ തയ്യാറാക്കും. തയ്യാറാക്കിയിട്ട് അതാ സ്റ്റേഷനിൽ റേഞ്ചിലേക്ക് കൊടുത്ത് റേഞ്ചിൽ നിന്നും അത് സർക്കിൾ ഡിവിഷൻ വഴി സർക്കിളിലെത്തി അവിടെ അപ്രൂവൽ വാങ്ങിയ ശേഷമാണ് ചെയ്യുന്നത്. നമ്മളിവിടെ നിന്ന് തീയിടുകയാണല്ലോ. അപ്പോൾ ഇത് കാട്ടിലേക്ക് ഇപ്പോൾ വലിയ മരങ്ങളൊക്കെ ഉണ്ട്, അതിലൊക്കെ പിടിക്കാനുള്ള സാധ്യത എത്രത്തോളം? ഇൻ കേസ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ നമ്മൾ എങ്ങനെയാണ് അടക്കാനുള്ളൊരു പ്രിക്കോഷൻസ് നമ്മൾ അങ്ങനെ എടുത്തിരിക്കുന്നത്? സാധാരണഗതിയിൽ നമ്മൾ ഇത്ര സ്ഥലങ്ങളിൽ എന്ന് പറഞ്ഞെങ്കിൽ ഈ തീ പിടിക്കുന്ന രീതിയിൽ മരങ്ങൾ പൊതുവെ കുറവാണ്. ഉള്ളത് ഈ പുല്ലുകളും അടിക്കാടുകളാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി സ്ഥാനം പരിശോധിച്ചിരിക്കുന്നതാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ നാളെ ചെയ്യാൻ പോകുന്ന സ്ഥലമാണെങ്കിൽ നമുക്കറിയാം അവിടുത്തെ കാര്യങ്ങൾ. മാത്രമല്ല നമ്മൾ രാവിലെ വന്ന് സ്ഥലം കണ്ട് ഈ സൈഡിലെല്ലാം പുല്ലെല്ലാം വകഞ്ഞ് മാറ്റി അടിക്കാട് വെട്ടി ഒരു ഫോം ഒരു ലൈൻ എടുക്കും. ആ ലൈൻ എടുത്ത് അതിന് അകത്താണ് കത്തിക്കുന്നത്. ഇപ്പോൾ നമുക്ക് കണ്ടാൽ തന്നെ ഇവിടെ കത്തി തീയെല്ലാം കത്തിപ്പോയി കഴിഞ്ഞാലും മരങ്ങൾക്കും തീ പിടിക്കില്ല. ഇതെല്ലാം കത്തി കത്തി അതങ്ങനെ സാവധാനം കത്തി തീരുകയാണ്. അതുമാത്രം വളരെ അപൂർവമായിട്ട് ഈ മരങ്ങളുടെ തൊലിക്ക് തീ പിടിച്ചാലും അത് പൊതുവെ മരുന്നുള്ള മരങ്ങളാണ്. അതൊന്നും ഈ ഇത് മരങ്ങളുടെ വളർച്ചയോ ഒന്നും ബാധിക്കുന്ന രീതിയിലുള്ള പ്രശ്നങ്ങളില്ല. ഇത് തൈമരങ്ങൾ മാത്രമുള്ള സ്ഥലങ്ങളാണ്. ഈ സ്ഥിരമായിട്ട് തീയുള്ള സ്ഥലങ്ങളിൽ പൊതുവെ അത്തരം മരങ്ങൾ ഉണ്ടാകാറില്ല. അതുകൊണ്ട് നമുക്ക് വലിയൊരു നഷ്ടമെന്ന് പറയാനല്ല, പിന്നെ അപൂർവമായിട്ടെങ്കിലും ചെറിയ എന്തെങ്കിലും നഷ്ടമുണ്ടെങ്കിലും നമ്മൾ സാധനം നഷ്ടം കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആ ഭാഗത്ത് അതിനുള്ള മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക. അടുത്ത മഴക്കാലാകുമ്പോഴത്തേ ആ ഭാഗത്ത് നമ്മളൊരു മരങ്ങൾ വെച്ച് പിടിക്കുക. ചെറിയ തൈകൾ കയറി വരണേ അതിന് ചെറിയ തടവെടുത്ത് കൊടുക്കുക. ആ ഭാഗത്ത് നമ്മളത് മെയിൻറ്റെയിൻ ചെയ്ത് വിടും.